ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ട് ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ഒരു ഇന്റർനാഷണൽ യാത്ര കൂടി നമ്മൾ തുടരാണ്. അപ്പോൾ ഏഷ്യയുടെ ഒരു തെക്ക് കിഴക്ക് മൂലയിൽ കിടക്കുന്ന ഒരു രാജ്യത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും, വിയറ്റ്നാമിലേക്കാണ്. വിയറ്റ്നാമിൻ്റെ ഹോച്ചിമിൻ സിറ്റി എന്ന് പറഞ്ഞിടത്തിലേക്കാണ് നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഉള്ളത്. അത് വിയറ്റ്നാമിനെ പറ്റി പറയുകയാണെങ്കിൽ, സുന്ദരമായ ബീച്ചുകൾ, നദികൾ, ബുദ്ധിസ്റ്റ് പഗോഡകൾ, പിന്നെ അതിലൊക്കെ ഉപരി അടിപൊളി സിറ്റികളുള്ളൊരു രാജ്യമാണ് ശരിക്കും വിയറ്റ്നാം. വിയറ്റ്നാമിലേക്കാണ് നമ്മൾ യാത്ര. ഇപ്പോൾ സമയം ഏകദേശം 8:30 ഉള്ളൂ. നമ്മളെ കോഴിക്കോട് നിന്ന് 4:10 ട്രെയിനിനാണ് പോകുന്നത്. ശരിക്കും അവിടെ നിന്ന് തന്നെ ഒരു അരമണിക്കൂർ ലേറ്റ് ഉണ്ടായി. ഇവിടെ ഇപ്പോൾ എത്തുമ്പോൾ നമ്മൾ അങ്കമാലി എത്തുമ്പോഴേക്ക് അരമണിക്കൂർ ലേറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് നമ്മളിവിടെ എത്തി. ഇപ്പോൾ സമയം 8:30. ഇനി നമ്മളെ ഫ്ലൈറ്റ് ഉള്ളത് രാത്രി 12 മണിക്കാണ്. അപ്പോൾ സമയമുണ്ട്. ഇനിയിപ്പോൾ ഇമിഗ്രേഷൻ പിന്നെ മറ്റു കാര്യങ്ങൾ, സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ടാവും. സമയമുണ്ടെങ്കിൽ നമുക്കൊന്ന് ലോഞ്ച് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് പോട്ടെ. എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. പുള്ളി അവിടെ ലഗേജൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ എവിടെയൊക്കെ ട്രോളി എടുക്കാൻ വേണ്ടി പോയതാണ്, ഞാൻ കാണിക്കാം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, എയർപോർട്ടുകളിലെ ഏറ്റവും തിരക്ക് പിടിച്ചൊരു സമയമാണ് കേട്ടോ ഈ വൈകുന്നേര സമയങ്ങൾ. വൈകുന്നേരമാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നതും ഫ്ലൈറ്റ് പോകുന്നതും ഒക്കെ മിക്കവാറും വൈകുന്നേരവും രാത്രിയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കൊച്ചി എയർപോർട്ട്, കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ട് എന്ന് പറയുന്ന കൊച്ചി എയർപോർട്ടിൻ്റെ ഒരു സ്ഥിതിയാണിത്. അപ്പോൾ ഇവിടെ കേരളത്തിനും വിളിച്ചു പോകുന്ന നെറ്റിപ്പട്ടം കെട്ടി ആനയും വെഞ്ചാമരം വീശുന്നതൊക്കെ കാണിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ, സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞാൽ ഏകദേശം എല്ലാം കൂടി ഒരു അരമണിക്കൂർ ടൈം എടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് പോകാനുള്ളത് ഇനിയിപ്പോൾ സമയം 9:30. ഇനി 12 മണിക്ക് ഇനി 2.5 മണിക്കൂർ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ലോഞ്ചിൽ കയറാനുള്ള സമയമുണ്ട്. ഇപ്പോൾ ഞാൻ ഡ്യൂട്ടി ഫ്രീയിലാണ് ഉള്ളത്. ഡ്യൂട്ടി ഫ്രീയിൽ നമ്മൾ ഇതിന് മുമ്പൊക്കെ കുറേ കാണിച്ചതാണ്, പ്രത്യേകിച്ച് പർച്ചേസിങ് ഒന്നുമില്ല. ഇനി പക്ഷേ ഞാൻ ഈ കാണിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൂടെ നമ്മുടെ ഒരു സുഹൃത്തുടി ഉണ്ട് കേട്ടോ, ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് നമ്മുടെ മനോഹർജി. ദിവസങ്ങൾ അതീട്ടുള്ളൊരു വിദേശയാത്രയാണ്. അതെ, ബാക്കി ഇനി കുറേ ദിവസം ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കൂടുതൽ അടുത്തടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ പരിചയപ്പെടാം. ഓക്കെ, ഇനിയിപ്പോൾ ലോഞ്ചിലേക്ക് ഒന്ന് പോയാൽ. നമ്മുടെ ബോർഡിംഗ് ഗേറ്റ് 2 ആണ്, അതുകൊണ്ട് ലോഞ്ചിൽ ഇത്തിരി അധിക സമയം ചിലവാക്കിയാലും പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ തൊട്ട ബാക്ക് കാണുന്നത് തന്നെയാണ് 2 ഗേറ്റ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലോഞ്ചിലേക്ക് പോകണം. ഇത് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇത് എർത്ത് ലോഞ്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എർത്ത് ലോഞ്ചിൽ ഇപ്പോൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല, എന്നാലും ഉണ്ട് ആള്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ലോഞ്ചിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. ഏകദേശം 1.5 മണിക്കൂർ നമ്മൾ ലോഞ്ചിൽ നിന്ന് അതേ ചെറിയ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ അടുത്ത നമ്മളെ ഗേറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ്. 11 മണിയായിട്ടുള്ളൂ ഇപ്പോൾ 11:15. അപ്പോൾ ഇനി 1.25 മണിക്കൂർ നമുക്ക് ബോർഡിങ്ങിൻ്റെ സമയമുണ്ട്. അപ്പോൾ അവിടേക്ക് പോട്ടെ. ഇവിടെ അടുത്ത് തന്നെയാണ്, നമുക്ക് അധികം നടക്കാനൊന്നുമില്ല. നമ്മളെ ഗേറ്റ് ഏരിയയിൽ എത്തിയിട്ടോ, നമ്മളെ ബാക്കിൽ കാണാം, 2 എന്ന് കാണാം. അപ്പോൾ അവിടെ തന്നെയാണ്, അപ്പോൾ അധികം ദൂരമൊന്നുമില്ല. ഇവിടെ നമ്മൾ കുറേ പേരെ പരിചയപ്പെട്ടു കേട്ടോ, കുറേ ആൾക്കാർ നമ്മൾ സബ്സ്ക്രൈബറായി. അപ്പോൾ അവരൊക്കെയാണ് നമ്മൾ മുന്നിൽ പോകുന്നത്, കാണാം. അപ്പം ഗേറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്കിനി 1.5 മണിക്കൂറുണ്ട്. അപ്പോൾ അവിടെ കാണിക്കുന്നുണ്ട് സിറ്റി, അവിടേക്ക് നോക്കി നമുക്ക് കാണാം. ഹോച്ചിമിൻ സിറ്റി ഗേറ്റ് 2 അടുത്ത് നെക്സ്റ്റ് ബോർഡിങ് നമ്മളതാണ്, ഹോച്ചിമിൻ സിറ്റിയിലേക്കുള്ളതാണ്. 18:12 ഫ്ലൈറ്റ് നമ്പറൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും 2 സ്ഥലത്താണ് കേട്ടോ, 2 റോയിലാണ് സീറ്റ്. ഒരാൾക്ക് 11:00, എനിക്ക് 26 കിട്ടിയത്. 26 വേറൊരു ഗുണം എന്താ പറഞ്ഞാൽ, നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകാൻ വളരെ സൗകര്യമില്ല. അപ്പോൾ അങ്ങനെ ഉദ്ദേശമൊന്നും കിട്ടിയല്ല, പക്ഷേ കിട്ടിയത് അങ്ങനെയാണ്. ഇപ്പോൾ അവിടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടു. അപ്പോൾ ഫസ്റ്റ് ബാക്ക് സീറ്റുകളൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെ ലൈനുണ്ട്, ബാക്കിലേക്കൊക്കെ ലൈനുണ്ട്. അപ്പോൾ ബോർഡിങ് കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ കയറി കേട്ടോ. ഇനിയിപ്പോൾ എയറോ ബ്രിഡ്ജിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ എൻ്റെ കമ്പനിക്കാരന് 11 റോ, അപ്പോൾ അത് സെക്കൻഡ് സ്റ്റേജിലാണ് അത് കയറ്റുക. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിലേക്ക് പോവാണ്. അപ്പോൾ ഈ വിയറ്റ്ജെറ്റിലുള്ള എൻ്റെ ഫസ്റ്റ് യാത്രയാണ് കേട്ടോ. വിയറ്റ്ജെറ്റ് എങ്ങനെയാണ് ഫ്ലൈറ്റ് എന്നൊന്നും അറിയില്ല. നമ്മളൊരു സ്പൈസ് ജെറ്റ് മാതിരിയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത്, കണ്ടിട്ട് കളർ തീമൊക്കെ ഏകദേശം സ്പൈസ് ജെറ്റിൻ്റെ മാതിരിയൊക്കെ എനിക്ക് തോന്നുന്നത്. ഈ ഫ്ലൈറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഈ ബോർഡിങ്ങിൽ ഫസ്റ്റ് പ്രിഫറൻസ് ഇതേമാതിരി വീൽ ചെയറിലോ ഒക്കെ, അല്ലെ അംഗപരിമിതരായ ആളുകൾക്കോ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പോൾ അതുവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഈ ലൈനിലാണ് ഉള്ളത്, പക്ഷേ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു വീൽ ചെയർ പോകുന്ന നമുക്ക് കാണാം. പക്ഷേ അത് ആവശ്യമാണ് കേട്ടോ. നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ ഏരിയയിൽ അവിടെയൊക്കെ നല്ല മഴയാട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നിടത്തിൽ എന്തായിരിക്കും സ്ഥിതി എന്നറിയില്ല. എന്തായാലും നല്ല മഴയുണ്ട്.
അങ്ങനെ വിയറ്റ് ജെറ്റിൻ്റെ സുന്ദരിമാരായ കാബിൻ ക്രൂസിൻ്റെ ഒക്കെ സ്വാഗതമൊക്കെ ഏറ്റുവാങ്ങി നമ്മൾ സീറ്റ് തിരഞ്ഞ് പോവുകയാണ് കേട്ടോ. 24 ഏകദേശം ബാക്കിലേക്കാണ്. ഇങ്ങനെ സോൺ വൈസ് കയറ്റുന്നതുകൊണ്ട് വലിയ തിരക്കില്ലാതെ നമ്മുടെ ലഗേജൊക്കെ വെക്കാനൊക്കെ നല്ല സൗകര്യം. ഫ്ലൈറ്റൊക്കെ ആൾമോസ്റ്റ് ഫുള്ളാണ് കേട്ടോ. പുറത്ത് മഴയുള്ള കാരണം ഈ വിൻഡോൻ്റെ മുകളിലൊക്കെ വെള്ളം കിടക്കുന്നത് കൊണ്ട് പുറത്തെ ആ വിഷൽ അത്ര ക്ലിയർ ആയിരിക്കില്ല. എന്നാലും ആ കളർഫുൾ നമ്മൾ കൊച്ചിയിലെ കളർഫുൾ ഏരിയകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഫ്ലൈറ്റ് ഇപ്പോൾ ഇവിടുന്ന് നമ്മളുടെ കൊച്ചിയിൽ നിന്ന് യാത്ര പറയും. ഇനി നമുക്ക് ഒരു 5 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് യാത്രയുണ്ട് കേട്ടോ. 5:50 ആ ഒരു ടൈം നമുക്ക് യാത്രയുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വേണമെങ്കിൽ ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞ് ഒന്ന് കണ്ണ് തുറക്കുമ്പോഴേക്ക് നമ്മൾ വിയറ്റ്നാമിൻ്റെ മണ്ണിലേക്ക് എത്തും. അപ്പം ഞാനും ഒന്ന് മയങ്ങണം എന്നുള്ളതാണ്, കാരണം രാവിലെ തുടങ്ങിയിട്ടുള്ളൊരു യാത്രകളുണ്ടല്ലോ നമുക്ക്. ട്രെയിന് 4 മണിക്കാണെങ്കിലും നമ്മളതിൻ്റെ പ്രിപ്പറേഷനൊക്കെ വളരെ നേരത്തെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെതായ ക്ഷീണങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് മയങ്ങണം എന്തായാലും. അപ്പോൾ ഈ വിഷ്വലോടി നിങ്ങളൊന്ന് കാണിക്കാം, കാരണം രാത്രിയിലെ കൊച്ചി എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ബേർഡ്സ് ഐ വ്യൂ, ഒരു ആകാശ ദൃശ്യം എങ്ങനെയുണ്ടെന്നും കൂടി കാണിച്ചിട്ട് നിർത്താന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ കുറച്ച് നേരത്തെ മയക്കത്തിന് ശേഷം നമ്മൾ കണ്ണുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നേരം വെളുത്തി വരുന്നുണ്ട് കേട്ടോ. മയക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഉറക്കമൊന്നും കിട്ടില്ല. ഫ്ലൈറ്റിൽ അത്ര കാല് നിർത്തി വെക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത്. അപ്പം നേരം വെളുത്തി നമ്മൾ താഴെ കാണുന്നത് വിയറ്റ്നാമിൻ്റെ ഭൂപടമാണ് നമ്മൾ ബാക്കി താഴെ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലോണം വെളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയുടെ മുകളിൽ കൂടിയാണ് ഇപ്പോഴത്തെ നമ്മളത്തെ യാത്ര കേട്ടോ. മുകളിൽ നിന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇത് അടിപൊളി സിറ്റി തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് ഹൈറൈസ് ബിൽഡിങ്ങുകളൊന്നും കാണുന്നില്ല. അവിടെ ഇവിടേക്കായിട്ട് കുറഞ്ഞ ഹൈറൈസുകളൊക്കെ കാണുന്നുണ്ട്. എന്നാലും ഒരു എന്താണ് ഒരു പ്ലാൻഡ് സിറ്റി ഒന്നുമല്ല. ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ഡെവലപ്പായി വന്ന് അതേമാതിരി അങ്ങ് വന്നേ ഉള്ളൂ. അപ്പോൾ അതെ നമ്മളിത് കണ്ടില്ല. ഇവിടെയൊക്കെ ഏകദേശം ഒരേ സെയിം ബിൽഡിങ്ങുകൾ തന്നെ, മൾട്ടി കളറുകളൊക്കെ ആയിട്ട്. അങ്ങനെ പ്രത്യേകിച്ച് കളർ കോമ്പിതൊന്നും ഇല്ല അവിടെ. അപ്പോൾ നമ്മളിതാ വിയറ്റ്നാമിൻ്റെ ഹോച്ചിമിൻ സിറ്റീൻ്റെ മണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇടതൂർന്ന ബിൽഡിങ്ങുകളാട്ടോ നമ്മൾ കാണുന്നത്. അടിപൊളി റോഡുകളൊക്കെ കാണുന്നുണ്ട് എന്തായാലും. അങ്ങനെ നമ്മളിത് മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ മണ്ണിലൂടെ തൊട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ശരിക്കും ഇത് മറ്റേ ടെർമിനലിലേക്കൊന്നും പോകുന്നില്ല കേട്ടോ. കുറേ ദൂരെയാണ് കൊണ്ടുവച്ച് നിർത്തി. ഇനി ബസ് വരണം, നമുക്ക് ഇവിടുന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. അത്രയൊക്കെ തന്നെ കാര്യങ്ങൾ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളവിടെ ലാൻഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മളുടെ സ്റ്റെപ്പുകളൊക്കെ വന്നിട്ട് ഫിറ്റ് ചെയ്തു. ഇപ്പോൾ ബസ് വന്നു നിന്നു, ബസ് കയറി ടെർമിനലിലേക്ക് പോകണം. ടെർമിനലിൽ നിന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങാം. ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് കേട്ടോ. കണ്ടല്ലോ വിയറ്റ് ജെറ്റ്. ഏകദേശം ഞാൻ പറഞ്ഞ ശരി തന്നെയല്ലേ, സ്പൈസ് ജെറ്റിൻ്റെ അതേ രൂപം തന്നെയല്ലേ കാണുന്നത്. അപ്പോൾ ബസ്സൊക്കെ ഫുള്ളായി. 2-3 ബസ്സുകൾ വേണം എന്തായാലും. അതിൽ അത്യാവശ്യം ലോഡുള്ള ഫുള്ളായിരുന്നില്ല നമ്മളെ ഫ്ലൈറ്റ്. എന്തായാലും ഫ്ലൈറ്റിൻ്റെ വീലും ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നതായിട്ടും. നമ്മളങ്ങനെ ടെർമിനലായിട്ട് ടെർമിനലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബസ്സിലാണ് ടെർമിനൽ. ഇത് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാലിക്കറ്റ് അല്ല നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഇവിടുത്തെ തിരക്കാണിത് എല്ലാ സെക്ഷനിലും. അപ്പോൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. ഇമിഗ്രേഷൻ എടുത്ത് ഭയങ്കര തിരക്കായിരുന്നു, കാരണം 1-2 ഫ്ലൈറ്റ് അടുത്തടുത്ത് വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഭയങ്കര ലൈൻ, ഒരു 1/2 മണിക്കൂർ കൂടുതൽ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ താഴേക്ക് ഇനി പുറത്തേക്ക് പോവുകയാണ്, ഹോട്ടലിൽ നോക്കണം. ഇപ്പോഴേ ഞാൻ ബാഗേജ് ക്ലെയിമിൻ്റെ അവിടെയാണ് ഉള്ളത്, പക്ഷേ ഞങ്ങൾക്ക് ബാഗേജ് ഒന്നുമില്ല. നേരെ ഇനി പുറത്തേക്കാണ്. ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇനി വന്ന് പുറത്തേക്ക് പോകാൻ. വലിയ പോർഷൻ എന്നൊന്നും പറഞ്ഞുകൂടെ കേട്ടോ. എയർപോർട്ട് ഒരു സാധാ എയർപോർട്ട്. പിന്നെ നമ്മളെ ഫ്ലൈറ്റ് വന്നത് തന്നെ കുറേ അപ്പുറം, റൺവേൻ്റെ കുറേ അപ്പുറം വന്ന് അവിടുന്ന് ബസ്സിൽ കയറ്റിയിട്ട് അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഇവിടെ ഉണ്ട്. എൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ കാണാം ഡ്യൂട്ടി ഫ്രീ. ചെറുതൊന്നാണ്, ചെറുത്. നമ്മളെ ഏകദേശം കൊച്ചിയൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്രയൊന്നുമില്ല. അതിൻ്റെയൊക്കെ 4-1 ഉള്ളൂ ഇത്. ഇപ്പോൾ ഇവിടുത്തെ റേറ്റൊക്കെ എന്താണെന്ന് അറിയില്ല, ഞാൻ കയറിയില്ല അങ്ങോട്ട് കേട്ടോ. ഇനി നമുക്കിപ്പോൾ കുറച്ച് ഡോളറാണ് നമ്മുടെ കയ്യിലുള്ളത്, ഇവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം ടാക്സിക്കാർ. ഇവിടെ ബാക്കിൽ ടാക്സിക്കാരൊക്കെ അടിപൊളിയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നേരത്തെ അങ്ങോട്ട് റൂമിലേക്ക് പോയിട്ട് കാര്യമില്ല. കാര്യം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കാണ് ചെക്കിൻ. ഞങ്ങൾ $400 മാറി. $400 മാറിയിട്ട് ഇത് 96 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. ഒരു കിട്ട് നോട്ട്. അത് വെച്ചാൽ ഏറ്റവും വലുത് ഇതിൻ്റെ അകത്തുള്ളത് 5 ലക്ഷത്തിൻ്റെ നോട്ടാണ്. ഈ കാണുന്ന പച്ച സാധനം 5 ലാഖിൻ്റെ നോട്ട്. ടാക്സിയിൽ കയറിയിട്ടോ. ടാക്സിക്ക് ഇവിടെ നിന്ന് ഒരു 8 കിലോമീറ്റർ ദൂരം ഉള്ളത്, 15 ലക്ഷം റുപ്യയാണ് ചാർജ്. ഇതാ നമ്മളെ ബോസ്.
അപ്പോൾ ഒരുപാട് ടാക്സികൾ ഇവിടെ ഉണ്ട്. വലിയൊരു പൈസ ഒന്നും വരുന്നില്ല. ഒരു അറുന്നൂറ് രൂപേൻ്റെ ആ റേഞ്ചിലാണ് നമുക്ക് വരുന്നത്. രാവിലെ തന്നെ റോഡുകളൊക്കെ നല്ല ആക്റ്റീവായിട്ട്, നമ്മൾ എയർപോർട്ടിനടുത്തുനിന്ന് കുറച്ച് 2-3 കിലോമീറ്റർ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്ന കഴിഞ്ഞു. ഒരുപാട് ബൈക്കുകളും നല്ല വാഹനങ്ങളൊക്കെ തിരക്ക് കൂടി. എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മളെ ഒരു ഇന്ത്യ ഒരു ലുക്കാണ് ഇവിടെ. കാരണം ബൈക്കുകളെ നോക്കുമ്പോൾ എല്ലായിടത്തും ബൈക്കുകളാണ്, കൂടുതൽ ബൈക്കുകളുണ്ടാവും. അപ്പോൾ എല്ലാ വണ്ടീൻ്റെ ഉള്ളിൽ കൂടിയും വെട്ടിച്ച് കടത്തി കയറ്റിക്കൊണ്ട് പോകുന്ന കണ്ടില്ലേ, ഒരുപാട് ബൈക്കുകളാണ് ഇവിടെയുള്ളത്. പിന്നെ ഉള്ളൊരു കാര്യം, ഇവിടെ എല്ലാ മുക്കിലും മൂലയിൽ ജംഗ്ഷനുകളാണ്. ഒരു 100 മീറ്റർ പോകുമ്പോഴേക്കും അടുത്ത ജംഗ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ജംഗ്ഷനിലും സിഗ്നൽ ലൈറ്റുകളാണ്. അപ്പോൾ ഈ സിറ്റി ഏരിയ നമുക്ക് ഈ സിഗ്നലൊക്കെ കഴിഞ്ഞ് രക്ഷപ്പെടാൻ ഒത്തിരി ടൈം എടുക്കൂട്ടോ. അങ്ങനെ വിയറ്റ്നാമിൻ്റെ മണ്ണിലൂടെയാണ് നമ്മളെ യാത്ര. നല്ല സുന്ദരമായിട്ടൊക്കെ തോന്നില്ല ഇപ്പോൾ, ഇതൊക്കെ പച്ചപ്പൊക്കെ കൂടി ആയിട്ട് അടിപൊളി ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ 6-7 കിലോമീറ്റർ പോകുന്നു. 8 കിലോമീറ്ററാണ് നമ്മളെ ഹോട്ടലിലേക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളെ ഹോട്ടലാണ് ഇത് കേട്ടോ. അലഗൻ സിറ്റി ഹോട്ടൽ എന്നുവെച്ചാൽ എയർപോർട്ടിൽ നിന്ന് ഒരു 7.5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ ശരിക്കും, കറക്റ്റ് പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ല ഹോട്ടലാണ്, 4-സ്റ്റാർ ഹോട്ടലാണ്. ഇനിയിപ്പോൾ ഹോട്ടലിൻ്റെ സ്ഥിതി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞങ്ങളൊരു ബൈക്ക് ടാക്സി എടുത്ത് ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തിരഞ്ഞു പോവുക കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല ഇതുവരെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം 10 മണിയല്ലേ, 10 മണിയാണ്. നമ്മളെ നാട്ടിലായിട്ട് ഒരു 1.5 മണിക്കൂർ വ്യത്യാസം. അപ്പോൾ നാട്ടിലപ്പോൾ ഒരു 8.5 മണിയായിട്ടാണ്. അപ്പോൾ പോയി നോട്ടെ, എന്താ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോട്ടെ. ഇല്ല, നമ്മൾ ആശാൻ കൊണ്ടുപോകുന്നുണ്ട്, രണ്ടാളിയൊക്കെ കയറ്റിയിട്ടുണ്ട്. ഹെൽമെറ്റൊന്നും ഇല്ല ഇവിടെ. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പറഞ്ഞാൽ ചിലപ്പം മിക്കവാറും നോർത്ത് ഇന്ത്യൻ ഫുഡുകളായി കിട്ടും. ഇവിടെ സൗത്ത് ഇന്ത്യനും കിട്ടുന്നുണ്ട്. നമ്മൾ പാർട്ടി നെയ്റോസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അത്തരം കാര്യങ്ങളൊക്കെയാണ് താല്പര്യം. ഒത്തിരി ചട്ടണികളൊക്കെ നമ്മുടെ നാട്ടിലുള്ളമാരൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ബില്ലാണ് സഹിച്ചിടാത്ത, 316,000 രൂപയാണ് നമ്മൾ. ഒരു നെയ്റോസ്റ്റ്, 3 ഇഡ്ഡലി, 2 ചായ, 316,000. അത് നമ്മൾ കൺവെർട്ട് ചെയ്തിട്ട് ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റുകയാണെങ്കിൽ തന്നെ 1100 രൂപ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ത്യൻ ഫുഡ് ചൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് വിയറ്റ്നാമീസ് ഫുഡോ അല്ലെങ്കിൽ KFC മാതിരിയുള്ള അങ്ങനെ എന്തെങ്കിലും ഫുഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ സമയം 11:08. ഇനിയും നമ്മൾ കുറേ നേരം ഇരിക്കണം. നമ്മളിത് ലോബിയിൽ വെയിറ്റ് ചെയ്യണം. ഇതാണ് ഇപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ ലോബി. ഇതാണ് റിസപ്ഷൻ കണ്ണ്. അപ്പോൾ ഞങ്ങളിതിവിടെ ഇവിടെ ഒരു ടൂർ ഡെസ്കും ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടെ ഉള്ള ഒരു കാറ്റലോഗ് എടുത്തിട്ട് നോക്കിയതാണ്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത്, ഒക്കെ ലക്ഷങ്ങൾ പരിപാടികളെ ഉള്ളു. അത് ചെറിയ ലക്ഷമൊന്നുമല്ല, 25 ലക്ഷം 30 ലക്ഷം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ ഞങ്ങളത് സെലക്ട് ചെയ്തോട്ടെ, എങ്ങനെ ഏതൊക്കെ പോകാൻ പറ്റുന്നുള്ളു. റൂം അലോട്ട് ചെയ്ത് കിട്ടിയിട്ടോ. 1.5 മണി ശരിക്കും 2 എന്നുള്ളതാണ്, അതിൽ 1.5 മണിക്കൂർ എല്ലാം കൂടി നമ്മൾ പറഞ്ഞിട്ട് നേരത്തെ കിട്ടി. ഇനി നമ്മൾ റൂം ഒന്ന് കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന റൂം കേട്ടോ. 4th ഫ്ലോറിൽ 20 നമ്പർ റൂം. നല്ല വീതിയുള്ള നല്ലൊരു ബെഡുണ്ട്, ഒരു സിംഗിൾ ബെഡാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അപ്പം കുഴപ്പമില്ല, അത് മതി. പിന്നെ ഇവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 2 ബോട്ട് വാട്ടർ ഉണ്ട്. പിന്നെ കോംപ്ലിമെൻ്ററി ടീ ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട്, കെറ്റിലുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ, ഇതൊരു ഈ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഇലക്ട്രിക്കൽ റൂമാണെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, അയൺ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, വെയിം മെഷീൻ ഉണ്ട്. പിന്നെ ബാത്റൂമിലേക്ക് പോയാൽ ആവശ്യത്തിനുള്ള ടവലുകളുണ്ട്, നല്ല ക്ലീനാണ്. പിന്നെ ഷാമ്പു, കണ്ടീഷണർ, പിന്നെ ഡെൻ്റൽ കിറ്റ്, അതിനകത്ത് തന്നെ ബഡ്സ് ഉണ്ട്, പിന്നെ കോംബ് ഉണ്ട്. അപ്പോൾ എല്ലാം നല്ല സൗകര്യം, വൃത്തിയൊക്കെ ഉള്ള റൂമാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ യാത്രയാണ് നമ്മൾ. അപ്പോൾ ഇപ്പോൾ സമയം പിറ്റേന്ന് 1:30. അപ്പോൾ അത്രയും സമയം നമ്മൾ യാത്ര, പിന്നെ എയർപോർട്ടിലുള്ള പരിപാടികളൊക്കെ ആയിട്ട് കറങ്ങി കളിക്കുകയായിരുന്നു. 2 മണിക്കാണ് ശരിക്കും ചെക്ക് ഇൻ, 1:30 റൂം തന്നു. അപ്പോൾ ഇനി ആകെ ടയർഡാണ്. അപ്പോൾ ഇന്ന് ഇനി വേറെ കറക്കൊന്നും ഇല്ല. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യും. വിയറ്റ്നാമിൻ്റെ സൈറ്റ് സീനൊക്കെ ഉള്ള വീഡിയോകൾ ഇനി അടുത്ത് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് വരുന്ന വീഡിയോകളും കാണണം. എല്ലാവർക്കും ഷെയർ ചെയ്യുന്ന പറ്റുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ടുകൾ അത്യാവശ്യമാണ്. അപ്പോൾ ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.